ഹായ്, ഐ ആം ടോൾ ബോയ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം സലാർ എന്ന സിനിമ റിലീസായിരിക്കുകയാണ്. ഡയറക്റ്റഡ് ബൈ പ്രശാന്ത് നീൽ, ആക്ടഡ് ബൈ റിബൽ സ്റ്റാർ പ്രഭാസ് ആൻഡ് മലയാളത്തിന്റെ സ്വന്തം പൃഥ്വിരാജ് സുകുമാരൻ, കൂടാതെ തമിഴിലെയും കന്നഡയിലൊക്കെ ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്ന നടിനടന്മാരും. സിനിമയിലേക്ക് അടുക്കുകയാണെങ്കിൽ ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് പ്രശാന്ത് നീൽ എന്ന സംവിധായകന്റെ ഒരു കഴിവ് തന്നെയാണ്. നമുക്കറിയാം, KGF എന്ന സിനിമയിലൂടെ അദ്ദേഹത്തിന്റെ ആ ഒരു സംവിധാന മികവ് നമ്മൾ കണ്ടതാണ്. അത് അതേപടി ഇതിൽ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. മ്യൂസിക് എടുത്ത് നോക്കുകയാണെങ്കിൽ രവി ബസ്രൂർ, അദ്ദേഹവും എന്താ പറയുക, ബിജിഎംസും കാര്യങ്ങളൊക്കെ മാക്സിമം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡ് പറയുകയാണെങ്കിൽ എൻ്റെ അമ്മയെ മാക്സിമം അവരവരുടെ എഫേർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം CG വർക്കും കളർ ഗ്രേഡിങ്ങും മിക്സിംഗ് എഡിറ്റിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ക്രിയേറ്റിവിറ്റിയാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത്. കാരണം വൈഡ് ഷോട്ടൊക്കെ പോകുന്ന സമയത്ത് ആ ഒരു എന്താ പറയുക എക്സ്റ്റീരിയർ പോർഷൻ നോക്കുന്ന സമയത്ത് ഈ ഒരു CG ഒക്കെ ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത് പെർഫെക്റ്റ് ആയിട്ടാണ്, നമുക്ക് മനസ്സിലാവുമില്ല. സോ ഈ ഒരു മൂന്ന് പോസിറ്റീവ് സൈഡ്സാണ് പ്രധാനമായിട്ടും എനിക്ക് എടുത്തു പറയാനുള്ളത്. ഇനി KGF പോലൊരു സിനിമ സംവിധാനം ചെയ്ത ഒരു സംവിധായകൻ എന്ന നിലയിൽ, പ്രശാന്ത് നീൽ എന്ന സംവിധായകനിൽ നിന്നും ആസ് എ പ്രേക്ഷകൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അല്ലേ, ആ പ്രൊഡക്റ്റിലേക്ക് എത്താൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കും. 3 മണിക്കൂറാണ് ഈ സിനിമ ഉള്ളത്, പക്ഷേ ആ 3 മണിക്കൂർ നമ്മളെ പിടിച്ചിരുത്താൻ തക്കവണ്ണം സാധനങ്ങൾ ഇതിനകത്തില്ല. അതായത് ഇതൊരു പക്ക മാസ് മസാല പാൻ ഇന്ത്യൻ സിനിമയാണ്. പ്രഭാസ് എന്ന നടൻ എനിക്ക് തോന്നുന്നു ബാഹുബലിക്ക് ശേഷം നല്ലൊരു സിനിമ ഇത് തന്നെയാണ് എടുത്തു പറയാൻ പറ്റും. കാരണം ബാക്കിയുള്ള സിനിമകൾ നമുക്കറിയാം അതിന്റെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത്. അതിനുശേഷം അദ്ദേഹത്തിന് കിട്ടിയ നല്ലൊരു സിനിമ ഇത് തന്നെയാണ്. മാക്സിമം പ്രഭാസിനെ ഇതിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്നാൽ എനിക്ക് തോന്നുന്നു മെയിൻ ഹീറോ പ്രഭാസ് ആണെങ്കിലും ഇൻട്രോവും കാര്യങ്ങളും ഒക്കെ പ്രഭാസിന് കുറവാണ്. കുറച്ചുകൂടിയും ഒരു സൂപ്പർബായിട്ടുള്ള ഒരു ഇൻട്രോ കിട്ടിയിരിക്കുന്നതിൽ പൃഥ്വിരാജിനാണ്. പൃഥ്വിരാജ് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ മാക്സിമം ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ലുക്കും ആംബിയൻസ് ഒക്കെ ഉണ്ട്. കാരണം ആ ഒരു ക്യാരക്ടറിനെ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പൃഥ്വിരാജ് ശ്രമിച്ചിട്ടുണ്ട്. മറ്റ് കഥാപാത്രങ്ങൾ നോക്കുകയാണെങ്കിലും ശ്രുതിഹാസനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, അത് കാണും നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു പോർഷനിലേക്ക് ഞാൻ പോകുന്നില്ല. മറ്റ് കഥാപാത്രങ്ങൾ കൂടി നോക്കുകയാണെങ്കിൽ ചില ക്യാരക്ടേഴ്സ് ഒക്കെ ഭയങ്കര ശക്തമായിട്ടുള്ള പവർഫുൾ ക്യാരക്ടേഴ്സ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക ഓവറായിട്ട് ഭയങ്കര ലൗഡായിട്ട് ഡയലോഗ്സ് പറയുക അല്ലെങ്കിൽ മ്യൂസിക് കയറ്റുക. കാരണം ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ രവി ബസ്രൂറിനെ സംബന്ധിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് മ്യൂസിക്സ് ഉണ്ടല്ലേ, പക്ഷെ അത് ഇതിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇതിൽ ഭയങ്കര ഗൂസ് ബംസ് ആയിട്ടുള്ള ഡയലോഗ്സോ എന്താ പറയുക മാസ് ഡയലോഗ്സോ ഇൻട്രോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ചില സ്ഥലങ്ങളിൽ എനിക്ക് തോന്നുന്നു BGMs ഓവറായിട്ട് കയറിയ പോലെ തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് മലയാള ഡബ്ബിംഗ് കണ്ടിട്ടു ഞാൻ കണ്ടത്, എന്റെ അമ്മയെ ഒരു രക്ഷയില്ലായിരുന്നു എന്ന് പറയാം. കാരണം ഒരു സ്യൂട്ടും ഇല്ലായിരുന്നു. സീരിയസ്ലി പറയാലോ, KGF എന്ന സിനിമയിൽ നമ്മൾ കണ്ടതാണ് ഓരോ ക്യാരക്ടേഴ്സിനും കൃത്യമായിട്ടുള്ള എന്താ പറയുക ഒരു ഡബ്ബിംഗ് ആണ് കൊടുത്തിരുന്നതെങ്കിൽ ഇവിടെ പല ക്യാരക്ടേഴ്സിനും മലയാളം ഡബ്ബിംഗ് ഒരു സ്യൂട്ടാവാത്ത സൗണ്ട് സ്യൂട്ടാവാത്ത പോലെയാണ് എനിക്ക് തോന്നി. ഇനി എടുത്തു വരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫൈറ്റ് സീനിലാണ് കേട്ടോ. 3 ടൈപ്പ് ഓഫ് ഫൈറ്റ് സീൻസ് ഇതിനകത്തുണ്ട് ഈ ഒന്നാമത്തെ പാർട്ടിൽ. അതിൽ ഒരു ഫൈറ്റ് സീനാണ് എനിക്ക് കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ടത്. ഒരു കുട്ടിയെ രക്ഷിക്കാൻ പോകുന്ന ഒരു സീനുണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഏതാണെന്ന്, അതൊരു സ്പോയിലറാവും. ആ ഒരു സീനിൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഒരു ഗൂസ് ബംസ് എനിക്ക് കിട്ടിയിരുന്നു. കാരണം അതവിടെ ആവശ്യമാണ്, ഒരു മർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതവിടെ ആവശ്യമാണ് എന്ന് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിക്കാണ് അതവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ഒരു നല്ലൊരു ഒരു സ്പോട്ട് തന്നെയായിരുന്നു. കാരണം നല്ലൊരു വിഷ്വലൈസേഷൻ ആയിരുന്നു. കാരണം പ്രശാന്ത് നീൽ എന്ന് പറഞ്ഞ സംവിധായകന്റെ ഒരു വിഷ്വലൈസേഷൻ നമ്മൾ കണ്ടതാണ് അല്ലേ. കളർ ഗ്രേഡിംഗ് ഒക്കെ നമുക്കറിയാം ഒരു 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 ബ്ലാക്ക് ടൈപ്പ് വരുന്നതാണ്. സോ നല്ല രീതിക്കുള്ള ഒരു വിഷ്വലൈസേഷൻ ഈ ഒരു സലാർ എന്ന സിനിമക്കകത്തുണ്ട്. പക്ഷെ ഓവറോൾ നോക്കുകയാണെങ്കിൽ സലാർ എന്ന മൂവി, അതായത് KGF കണ്ടിറങ്ങിയ ഒരു പ്രേക്ഷകനെ സംബന്ധിച്ച് സലാർ എന്ന മൂവി KGFനോളം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് എന്ന് പറയാൻ സാധിക്കുള്ളൂ. സോ നിങ്ങൾ ഒരു പ്രതീക്ഷയില്ലാണ്ട് ഫ്രഷായിട്ട് കാണാൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും. പക്ഷേ 3 മണിക്കൂർ എന്നുള്ള സമയം നമുക്ക് എന്താ പറയുക നമ്മളെ പിടിച്ചിരുത്താൻ തക്കവണ്ണമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും നമുക്കൊരു ഒരു ഒരു ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ എന്താ പറയുക ചില സീനൊക്കെ കാണുകയാണെങ്കിൽ പക്ക തെലുങ്ക് സിനിമ ആ ഒരു കൊണ്ടുവച്ചണക്കിന് ഉണ്ടാകും. കാരണം ചില ഫൈറ്റ് സീനിലൊക്കെ പല കാര്യങ്ങളും പൊട്ടിക്കുന്നതും തകരുന്നതൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ ഇതൊക്കെ എന്തോന്നറിയാം ഇതൊരു കടലാസ് കൊണ്ട് ഉണ്ടാക്കിയതാണോ എന്നുള്ള തോന്നൽ നമുക്കുണ്ട്. കാരണം നമുക്കറിയാം ഒരാളടിക്കുമ്പോൾ 10 പേര് പറക്കുക, അത്തരം കുറച്ച് സീനൊക്കെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ആവശ്യമുണ്ടായിരുന്നോ എന്നുള്ള സംശയമാണ് അല്ലേ. KGF നോക്കുകയാണെങ്കിൽ അതിൽ ഓരോ ഫൈറ്റ് സീനും നമുക്ക് രോമാഞ്ചം തരുന്ന സാധനങ്ങളാണെങ്കിൽ ഇതിൽ പല ഫൈറ്റ് സീൻസും ഓവറായിട്ടാണ് നമുക്ക് തോന്നിയത്. ആസ് എ മലയാളി പ്രേക്ഷകർ ഞാൻ പറയുകയാണെങ്കിൽ ലോജിക്കിന് ഈ സിനിമക്കകത്ത് യാതൊരു സ്ഥാനവും ഇല്ല. കാരണം ചില സീൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കും ഇതെന്തോന്നിടെ ഇത് ഇങ്ങനെ ചോദിക്കും. കാരണം തെലുങ്ക് സിനിമയിൽ ഫൈറ്റ് സീൻ നമ്മൾ കണ്ടതാണ് ഒരാൾ അടിക്കുമ്പോൾ 10 പേര് പറക്കുക, വണ്ടിയൊക്കെ പൊടിപൊടിയാവുക അല്ലെ, പോസ്റ്റൊക്കെ മറിഞ്ഞു വീഴുക, അത്തരത്തിലുള്ള കുറെ ഫൈറ്റ് സീൻസ്.
അത്തരം സംഭവങ്ങൾ ഇത് ഈ സിനിമയിൽ എനിക്കും കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കൊന്ന് പ്രഭാസ് ഉള്ളതുകൊണ്ടാണോ, കാരണം ആ ഒരു ക്യാരക്ടറിനെ ഒരു ഭയങ്കര പവർഫുൾ ആണെന്ന് കാണിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. പക്ഷെ അത് അത്രത്തോളം പ്രേക്ഷകരിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം KGF കാണാൻ പോയ സമയത്ത് ഞാൻ കണ്ടതാണ്, ഓരോ സീനിലും ആൾക്കാരുടെ കയ്യടിയും കൂക്കിവിളികളും ആർപ്പുവിളികളൊക്കെ നമ്മൾ കേട്ടതാണ്. പക്ഷെ ഈ സിനിമയിൽ ആകെ ഒന്നോ രണ്ടോ സ്ഥലത്ത് മാത്രമാണ് ഒരു രണ്ട് പേരെങ്കിലും കൈയടിക്കുന്നതും എന്താ പറയുക ആഘോഷിക്കുന്നതൊക്കെ കണ്ടത്. ബാക്കി എല്ലാവരും വളരെ സൈലന്റ് ആയിരുന്നു. സൈലന്റ് എന്ന് പറഞ്ഞ സിനിമ മൊത്തം സൈലന്റ്. ഇത് എനിക്ക് എടുത്തു പറയാനും പറ്റുന്ന കാര്യം, കാസ്റ്റിങ്ങിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പൃഥ്വിരാജിന്റെ ചെറുപ്പകാലം ചെയ്തൊരു കുട്ടി ഉണ്ട് കേട്ടോ, ആർക്കൊന്നും ആ ഒരു കുട്ടി പൃഥ്വിരാജിന്റെ ഒരു ഫേസ് കട്ടുള്ള ഒരു കുട്ടിയാണ്. അത് നല്ലൊരു കാസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എങ്കിലും ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സലാർ എന്ന സിനിമ ജസ്റ്റ് ഒരു ആവറേജ് മൂവി ആയിട്ട് ഇപ്പോൾ ഈ ഫസ്റ്റ് പാർട്ട് തോന്നിയിട്ടുള്ളൂ. അതിൽ പരം എന്താ പറയുക എടുത്തു പറയത്തക്ക ഭയങ്കര സംഭവമായിട്ട് ഒന്നും പറയാൻ തോന്നില്ല. എന്തായാലും സിനിമ കണ്ടു നോക്കുക. സിനിമ കണ്ടവനാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോക്ക് താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. എന്തായാലും ഓരോ സിനിമയും എന്താ പറയുക ഓരോ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. എന്താ പറയുക നല്ലൊരു മികച്ച ഒരു ഭാഗം, രണ്ടാമത്തെ ഭാഗം നല്ലൊരു മികച്ചതായിട്ട് വരാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. പ്രശാന്ത് നീലൻ സംവിധായകന്റെ കഴിവുകൾ ഇനിയും ഒരുപാട് നമുക്ക് കാണാനുള്ളതാണ്. സോ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണുക, എൻജോയ് ചെയ്യുക. ബൈ.